നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 13-ാം തീയതി 1199-ാം ആണ്ട് കുംഭമാസം 29-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രവും കൂടിയാണ് അശ്വതി നക്ഷത്രം. ഇന്നത്തെ ദിവസമോ ശുഭദിവസമാണ്. ബുധനാഴ്ച ബുധൻ പ്രവൃത്തികാരകനാണ്. പ്രവൃത്തികാരകൻ എന്ന് പറയുമ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യാനും ഈ ദിവസം അനുകൂലപ്രദമാണ്. എന്ത് പ്രവൃത്തി ചെയ്യാനും ഈ ദിവസം നമുക്ക് സഹായകരമായി തീരും. ബുധൻ എന്ത് പ്രവൃത്തിയെയും സപ്പോർട്ട് ചെയ്യുന്നവനാണ്. അത് ജോലിയാവട്ടെ, ബിസിനസ്സാവട്ടെ, പഠിത്തമാവട്ടെ, മറ്റ് കലാമേഖലയാവട്ടെ, എന്ത് പ്രവൃത്തിയെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദശാനാഥനാണ് ബുധൻ. ആ ബുധൻ്റെ പ്രാധാന്യമുള്ള ദിവസമാണിന്ന്. അപ്പോൾ ഈ ദിവസം ബുധന് ഏറ്റവും ശക്തിയുള്ള ദിവസവും കൂടിയാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാവട്ട് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കണേ. അതുകൊണ്ടാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യണേ. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുകയാണ്. അപ്പോൾ അശ്വതി നക്ഷത്രമാണെന്ന് വന്നിരിക്കുന്ന അശ്വതി നക്ഷത്രത്തിൽ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, അവർക്ക് ഒരു വർഷം ഫലം ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും. അവർക്കൊരു ഈ വർഷത്തിൽ ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിലിരിക്കുന്നവർക്കാവട്ടെ ഉദ്യോഗ കയറ്റം കിട്ടും, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ബിസിനസ് തുടങ്ങാം, ബിസിനസ്സിൽ വിജയിക്കും, മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതായത് എഴുത്തുകാർ, അതുപോലെ കലാകാരന്മാർ, മറ്റ് വിദ്യാഭ്യാസം നടത്തുന്നവർ, ഇവർക്കെല്ലാം അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ റിസൾട്ട് ലഭിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. അങ്ങനെ ഭാഗ്യദായകമായ ഒരവസ്ഥ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. എങ്കിലും നമുക്കതിൻ്റെ ഫലം കൂട്ടാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസം നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യണം. ഭഗവാൻ്റെ നടയിൽ പോയി ഭഗവാന് പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അതുപോലെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ പോയി മഹാലക്ഷ്മിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതിനൊപ്പം തന്നെ ദേവിക്ക് പച്ചപ്പട്ട് അമ്മയ്ക്ക് അല്ലെങ്കിൽ നടക്കി വയ്ക്കണം. ഇതൊക്കെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതിനായിട്ട് ഈ ദിവസം നിങ്ങൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ദേവതാബന്ധവും കൂടി വർദ്ധിപ്പിച്ചെടുക്കണം. കാരണം സന്തോഷം കൂടുതൽ ലഭിക്കുന്നതിലേക്കായി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ നെഗറ്റീവ് ആയിട്ടുള്ള സമയം കൂടി നമുക്ക് നോക്കാം. പോസിറ്റീവ് ആയിട്ടുള്ള സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ദിവസം വളരെ നല്ലതാണ്. 12 മണിക്കൂർ പകലുള്ളതിൽ 4.5 മണിക്കൂറോളം സമയം നെഗറ്റീവ് ആയിട്ടുള്ള സമയമുണ്ട്. അതിൽ ശരിക്ക് 1.5 മണിക്കൂർ നേരം യാത്രാ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. രാഹുകാല സമയത്ത് യാത്ര തുടങ്ങരുത്. രാഹുകാലം കഴിഞ്ഞിട്ട് യാത്ര തുടരണം. അല്ലാതെ യാത്രയ്ക്ക് നമ്മൾ നേരത്തെ ഇറങ്ങുന്നവർക്ക് രാഹുകാലം നോക്കിയെന്നും വേണ്ട. രാഹുകാല സമയത്ത് വണ്ടി ഒതുക്കിയിട്ട് നിൽക്കുകയെന്നും വേണ്ട. പലരും ചിന്തിക്കുന്ന രാഹുകാല സമയത്ത് ഒന്നും ചെയ്തുകൂടാ, യാത്ര ചെയ്തുകൂടാ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയത്ത് ഇറങ്ങാതിരിക്കുക. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് രാഹുകാലം ഇട്ടിരിക്കുന്നത് 12 മണി മുതൽ 1.5 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ 12:30 അല്ല രാഹുകാലം. ഇന്നത്തെ നമ്മൾ ഇന്നത്തെ സൂര്യ ഉദയം കൂടി കണക്കിലെടുത്തുകൊണ്ട് 12:34 തൊട്ട് 2:03 വരെയാണ് രാഹുകാല സമയം. 12:34 മേലോ അല്ലെങ്കിൽ 2:03 ശേഷമോ ശുഭയാത്രയ്ക്ക് ഇറങ്ങുക. അതുപോലെ ഗുളികകാല സമയം 11:04 തൊട്ട്
പന്ത്രണ്ട് മണി 34 മിനിറ്റ് വരെ 1.5 മണിക്കൂർ നേരം കുളിയകാല സമയം. ഈ സമയം ശുഭകാര്യങ്ങൾക്കെടുക്കരുത്. യമകണ്ഠകാലം വരുന്നത് 8 മണി 6 മിനിറ്റ് തൊട്ട് 9 മണി 35 മിനിറ്റ് വരെ യമകണ്ഠകാല സമയമുണ്ട്. യമകണ്ഠകാല സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക. അതുപോലെ അഭിജിത് മുഹൂർത്തം ഇന്ന് നോക്കേണ്ടതില്ല. കാരണം 12 മണി 10 മിനിറ്റ് തൊട്ട് 12 മണി 58 മിനിറ്റ് വരെ വരുന്ന സമയമാണ് യമകണ്ഠകാല സമയം. ഈ സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം. അപ്പോൾ യമകണ്ഠകാല സമയവും കുളികനും ഒക്കെ ഈ സമയത്ത് രാഹുകാലവും ഒക്കെ കടന്നു വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സമയത്തെ വളരെ പ്രാധാന്യം കൊടുക്കണ്ട. ഇന്നത്തെ അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. അല്ലാതെ തന്നെ ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ടല്ലോ. അപ്പോൾ ഇന്ന് അഭിജിത് മുഹൂർത്തത്തിനായിട്ട് പ്രത്യേക സമയം ഇന്ന് എടുക്കേണ്ടതില്ല. അപ്പോൾ ഇന്ന് വസ്ത്രധാരണം നടത്തുമ്പോൾ പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും പച്ച കളറിലുള്ള കർച്ചീപ്പ് കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായിരിക്കും. വസ്ത്രത്തിനുള്ള പ്രാധാന്യം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് ശരിക്ക് വസ്ത്രം. പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും നമുക്ക്. അപ്പോൾ ആ ദിവസം നമ്മൾ ആ വസ്ത്രം കൂടി ധരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാവുന്നതിൻ്റെ അന്നത്തെ ദിവസം നോർമലി കിട്ടാവുന്നതിൻ്റെ കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാവും എന്നുള്ളതിന് സംശയം വേണ്ട. ഈ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.